ഈ നമ്മുടെ വിരലിലാണെങ്കിൽ ഈ തള്ളവിരലിന് താഴെ ഇത്രയും ഭാഗത്തിന് പറയുന്ന പേരാണ് ശുക്രമണ്ഡലം എന്ന്. ഇതിൻ്റെ മുകളിലുള്ളത് കുജമണ്ഡലം, തള്ളവിരൽ. ഇവിടെ മറവുകൾ വന്നാലുള്ള ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൽ തന്നെ കറുത്ത മറവുകൾക്കാണ് കൂടുതൽ ഫലം കാണുക. നല്ലതായാലും പനലായാലും കറുത്ത മറവുകൾക്കാണ് കൂടുതൽ ഫലം കാണുക. ഈ ബ്രൗൺ കളറിലൊക്കെ ചിലപ്പോൾ അത് വന്ന് തെളിഞ്ഞ് 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 കറുത്ത മറവാകും. ബ്രൗൺ കളറിലുള്ളത് ഒത്തിരി അശുഭമല്ല. ഈ കറുത്ത മറവുകളാണ് കൂടുതൽ അശുഭം. അതും വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും. വലുതാണെങ്കിൽ കൂടുതൽ ഫലം, ചെറുതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം. ആദ്യം ഈ തള്ളവിരലിൻ്റെ ഈ ഭാഗത്ത് മറവ് വന്നാലുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ കുറവായിരിക്കും. നമ്മൾക്ക് ബുദ്ധിപരമായിട്ടും പിന്നെ ചിന്താശക്തി അങ്ങനെ ആ പരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. പിന്നാണെങ്കിൽ അത് കൂടുതൽ കറുത്തതാണെങ്കിൽ നമുക്ക് കഴുത്തിനും തലയ്ക്കുമൊക്കെ വേദന വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് ചിലപ്പോൾ ഹോർമോണിൻ്റെ തകരാറായിരിക്കും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇച്ഛാശക്തി കുറവായിരിക്കും. എന്നാലും മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയൊന്നും കാണത്തില്ല. എപ്പോഴും ഒരു മടി കാണും. പിന്നാണെങ്കിൽ എപ്പോഴും നമ്മളങ്ങ് കടുത്ത തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് സോഷ്യലായിട്ട് ഇടപെടാനും എന്നുള്ള ഒരു കഴിവ് നമുക്ക് കാണത്തില്ല. എപ്പോഴും നമ്മൾ ഇങ്ങനെ തടസ്സങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം അത് നമുക്ക് കാണും. അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു അലസത അല്ലെങ്കിൽ ഒരു അവശത കാണും. ഇനി തള്ളവിരലിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് മറവ് കാണുന്നതെങ്കിൽ നമ്മൾക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ ഇൻ്റസ്റ്റൈൻ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം. യാത്രയിലൊക്കെ തടസ്സങ്ങൾ വരാം. പിന്നെ നമ്മൾ എപ്പോഴും വളരെയധികം ആലോചന ശക്തി ആയിരിക്കും, ആലോചനയിലായിരിക്കും എപ്പോഴും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ആലോചിച്ച് കൂട്ടും, പക്ഷെ ഒന്നും നടപ്പാകത്തില്ല. പിന്നാണെങ്കിൽ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ പഠനത്തിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവർ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ അവർക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ആദ്യത്തെ മറുകിന് പറഞ്ഞതുപോലെ തന്നെ ഹോർമോണൽ പ്രോബ്ലംസും പിന്നെ ഇവിടെ ബാക്ക് പെയിനാണ് കൂടുതൽ വരാനുള്ള സാധ്യത. അതുപോലെ ആണെങ്കിൽ ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരിക്കും. അതൊക്കെ കുടുംബജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശുക്രമണ്ഡലത്തിൻ്റെ ഇവിടെയാണ് മറവ് കാണുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു അവശത തോന്നും, അവശമായിട്ടിരിക്കുന്ന കണക്ക്. പിന്നെ യൂറിനറി പ്രോബ്ലംസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റീസ് അതൊന്നും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾക്ക് ഈ കൂട്ടുകാരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളിലൊക്കെ എല്ലാ ബന്ധങ്ങളിലും തടസ്സങ്ങളൊക്കെ വരാം. പിന്നെ വേറെ അവിഹിത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊന്നും പെടാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടാൽ നമുക്ക് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഈ മറുക് താനെ അങ്ങ് മാഞ്ഞു പോകും. പെർമനൻ്റ് മറുകല്ല, ആദ്യ ജന്മനാ ഉണ്ടാകുന്ന മറുകൾ മായാൻ പ്രയാസമാണ്. പക്ഷേ ഈ ഇങ്ങനെ ഈ ഇടയ്ക്ക് വരുന്ന മറുകളില്ലേ, അതൊക്കെ മാഞ്ഞു പോകും. എന്നിട്ട് ഈ ശുക്രമണ്ഡലത്തിൽ എവിടെയായാലും മറവുകൾ ഉണ്ടായി കുട്ടികൾ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം, അതായത് ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക്. പിന്നെ ഈ ശരീരത്തിൽ എന്തിൻ്റെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും അങ്ങനെയുള്ള മറവുകൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആഹാര കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് ഈ ഹോർമോൺസിൻ്റെ ഒന്നും വ്യതിയാനങ്ങൾ ഉണ്ടാകാതെ എക്സസൈസ് വരാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള മുൻകരുതലുകളിലൊക്കെ എടുക്കണം. അതും എക്സസൈസും പിന്നെ സ്ട്രെസ്സൊക്കെ കുറച്ചാൽ മതിയല്ലോ. പിന്നെ കഫസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. തണുത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വളരെയധികം കുറയ്ക്കണം. അതുപോലെ ആണെങ്കിൽ ഈ ദമ്പതികളുടെയും പങ്കാളികളുടെയും വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രിക്കോഷൻസ് എടുത്ത് ആ കാര്യങ്ങൾ മാറ്റുമ്പോൾ ഈ മറവും മാഞ്ഞു പോകും. ഇനി ഇവിടെ മറവ് വരികയാണെങ്കിൽ ഇവിടെ യാത്രാരേഖയൊക്കെ കാണത്തില്ലേ, അവിടെയൊക്കെ മറവ് വരികയാണെങ്കിൽ യാത്രയിലൊക്കെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തടസ്സങ്ങൾ ഉണ്ടാകുന്നുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു പൊതുവെ ഒരു അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും അങ്ങനെയുള്ളവർ വീട്ടിൽ നിന്നും വളരെയധികം ദൂരെ ജീവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. പിന്നെ ഈ ആരോഗ്യരേഖയ്ക്ക് വളരെ അടുത്താണ് മറവ് കാണുന്നതെങ്കിൽ, ഇവിടെ ഇങ്ങനെ അടുത്താണ് കാണുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആരോഗ്യം വളരെയധികം സൂക്ഷിക്കണം. എപ്പോഴും അസുഖങ്ങൾ വരാനും ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ മറവ് വരുമ്പോഴേ നമ്മൾ അലസതയെല്ലാം ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കണം കുട്ടികൾക്ക്.
ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കയ്യിലായാലും ഇങ്ങനെയൊക്കെയുള്ള മറവുകൾ കാണുമ്പോൾ അതിന് എപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കുറച്ച് നല്ല ജീവിതം നയിക്കാം. അതിനുവേണ്ടിയാണ് ഈ ശാസ്ത്രം. ഓം നമ ശിവായ.